വെൽക്കം ബാക്ക് ടു സംസ്കൃതി വ്ളോഗ്സ്. ഇന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഈ ലോക്ക്ഡൗണും ഇതിനെല്ലാം ശേഷം മുംബൈയിൽ ആദ്യമായിട്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ഒന്ന് ഒരു ഈവനിങ്ങിനൊന്ന് ഒരു ചെറിയൊരു റൈഡിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഞങ്ങൾ മുംബൈയിൽ പൻവേൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് വളരെ ഡിഫറെൻ്റ്. മുംബൈ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഭയങ്കര ബിസി സ്ട്രീറ്റും ടൗണും മെട്രോ അങ്ങനത്തെ ഉള്ള ഒരു മെട്രോ സിറ്റി ആ ഒരു മൈൻഡ് സെറ്റ് അല്ലേ നമ്മുടെ ബിസി. അതിൽ നിന്നെല്ലാം വിട്ടിട്ട് ഒരു എന്താ പറയുക ഒരു ഗ്രാമീണ പശ്ചാത്തലം. നമ്മൾ ഈ സ്ഥലത്തേക്ക് വരുമ്പോഴുണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ട് ഈ സ്ഥലത്തേക്ക് വന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ദൈവമേ ഇത് നമ്മുടെ നാട് പോലെ ഉണ്ടല്ലോ എന്ന് തോന്നി. അത്രയും ഡിഫറെൻ്റ് ആണ്, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊക്കെ അത് കാണിച്ചു തരാം, കാരണം മുംബൈൻ്റെ ഇങ്ങനെ ഒരു രൂപം പലരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ എന്തായാലും ഇത് വാച്ച് ചെയ്യണം കേട്ടോ. യാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ കുറച്ചൊരു വില്ലേജ് ഏരിയയുടെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് കാണിക്കുന്നത്. ഇവിടെ വന്ന സമയം തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാൻ്റെ ഫാം ഹൗസ് ഇവിടെ അടുത്താണ്. നമ്മൾ ഇതുവരെ പോയിട്ടോ കണ്ടിട്ടോ ഒന്നുമില്ല. അപ്പോൾ ഒന്ന് വിചാരിച്ചു എന്താ ഈവനിങ്ങിലൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഈ ലോക്ക്ഡൗണിൽ കാൾ ഇവിടെ ആയിരുന്നു കേട്ടോ, ഇപ്പോൾ പോയിണ്ടാവും. അപ്പം നമുക്ക് പോകുന്ന പോക്കിൽ സൽമാൻ്റെ ഫാം ഹൗസും കാണാം, കുറേ നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളും കാണാം. ഇത്ര നാൾ ലോക്ക്ഡൗണും വീടിൻ്റെ ഉള്ളിൽ നാല് ചുവരുകളും മാത്രം കണ്ട് നിന്ന് ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് വല്ലാത്തൊരു റിഫ്രഷ്മെൻ്റാണ്. അപ്പം നിങ്ങൾക്കും ഇതൊരു റിഫ്രഷിങ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നണം. ഒബ്വിയസ്ലി ഞാൻ ഇൻട്രോളിൽ പറഞ്ഞ മാതിരി തന്നെ നമ്മൾക്ക് മുംബൈൻ്റെ ഒരു വേറൊരു ഇമേജ് വേറൊരു പിക്ചർ തന്നെ ഈ ഒരു കുറച്ചൊരു വീഡിയോസിലൂടെ ഷോർട്സിലൂടെ കാണാം. പക്ഷേ ഞങ്ങൾ എവിടെയൊന്നും അതേ നിർത്താണ്ടാണ് കേട്ടോ ഞങ്ങളിത് ചെയ്തിരിക്കണേ. അപ്പം അതുകൊണ്ട് കൂടുതൽ മൂവ് ചെയ്യുന്ന ഇമേജസ് ആയിരിക്കും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക, കാരണം നമ്മളങ്ങനെ അധികം നിർത്തണത് ഈ ഒരു സിറ്റുവേഷനിൽ ശരിയല്ലല്ലോ. എന്നാലൊരു റീഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഈ റൈഡിന്. അപ്പം നമുക്ക് പോവാം. ശരിക്കും എനിക്കും മോൾക്കുമൊക്കെ ഇത് ശരിക്കും വല്ലാത്തൊരു ചേഞ്ചാണ് കേട്ടോ. കാരണം ഇത്ര നാളും വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഏതോ വേറൊരു സ്ഥലത്ത് എത്തിപ്പെട്ടൊരവസ്ഥയാണ് ഇതെല്ലാം കാണുമ്പോൾ. അമ്മണുവാണെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. മുംബൈ എന്നിപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിൽ എവിടെ വന്നാലും ആൾക്കാർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബോംബെയിലാണ് മുംബൈയിലാണെന്നല്ലേ പറയുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കേസ്. ഞങ്ങൾ നവി മുംബൈയിലാണ് ആക്ച്വലി താമസിക്കുന്നത്. നവി മുംബൈ എന്ന് പറയുന്നത് തന്നെ മുംബൈനെ ഒരു പുതുക്കി പണിത ഒരു സ്ഥലം എന്നാണ് പറയുന്നത്. നവി മുംബൈ അതായത് മുംബൈയിലെ ആൾക്കാരെല്ലാം തിങ്ങിപ്പാർത്തിട്ട് പിന്നെ സ്ഥലമില്ലാണ്ടായപ്പോൾ ഈ നവി മുംബൈ ഏരിയ മൊത്തം കാടായിരുന്നു. അതെല്ലാം പുതുക്കി എന്താ പറയുക ഒരു ക്രിയേറ്റ് ചെയ്തെടുത്ത മുംബൈൻ്റെ പോലെ ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു സ്ഥലമാണ് നവി മുംബൈ. ശരിക്കും ഇത്രയ്ക്ക് ഭംഗിയുള്ളതാണ്. അതായത് ലോക്ക്ഡൗണിൽ ഇരുന്നിട്ട് വന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഭംഗി ഫീൽ ചെയ്യണതാണോന്ന് അറിയില്ല. അത്ര പറയുക നല്ല സുഖമുണ്ട് ഈ മരങ്ങളും ചെടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ കാട് പോലെയുള്ള സ്ഥലമാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സെൻട്രൽ സിലബസിലുള്ള സ്കൂളെല്ലാം ഈ കാണുന്നത് സ്കൂളാണ്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക്. എന്താ പറയുക ട്രാൻസ്പോർട്ടേഷനും എല്ലാം ഉണ്ട്. പിന്നെ വീടുകളൊന്നും അടുത്തില്ല കേട്ടോ, ഭയങ്കര ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വീടുകൾ ഉണ്ടാവുക. ശരിക്കും ഈ മലയും കാടൊക്കെ പോലെ തന്നെയാണ് കേട്ടോ ഇവിടെ. ഈ കാണുന്നത് ഇവിടെ കാണുന്ന കുറച്ച് ഒറ്റ ഒറ്റ വീടുകളാണ്. പിന്നെ ഈ ഏരിയയിൽ കൂടുതലുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ കുറേ ഫാം ഹൗസുകളുണ്ട്, കുറേ കാശുകാരുടെ കുറേ ഫാം ഹൗസുകളുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞാൽ ഇത് ഭയങ്കര ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു സ്ഥലമല്ലേ, ഭയങ്കര ശാന്തതയ്ക്കുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഒരു ഗാവാണെന്ന് വെച്ചിട്ട് എല്ലാ ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട് കേട്ടോ. ഷോപ്പ് കടകൾ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടുപുറങ്ങളിൽ കാണുന്ന മാതിരി. പിന്നെ ഇപ്പം ഈ കൊറോണയൊക്കെ കാരണം ഒരു സമയം കഴിഞ്ഞാൽ എല്ലാം അടവാണ്. അപ്പോൾ ഈ കാണുന്നതൊരു ബംഗ്ലോ ആണ് കേട്ടോ. നമ്മൾ മാവും തോട്ടൊക്കെ മുമ്പിൽ വെച്ച് നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഇത്രയും വലിയ വീടുകൾ സാധാരണ കുറേ പേരുടെ വീടുകൾ തന്നെ ഇത്ര തന്നെ ഉണ്ടാവും. ഇവിടുത്തെ ബംഗ്ലോസ് ആണ് കേട്ടോ ഇത്രയുള്ളത്. പിന്നെ അപ്പോൾ നമ്മൾ സൽമാൻ്റെ ഫാം ഹൗസിലോട്ട് പോകുന്ന വഴിയിലോട്ട് തിരിഞ്ഞു. ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടി ഉള്ളിലോട്ട് പോയിട്ട് വേണം ആളുടെ ഫാം ഹൗസിലോട്ട് എത്താൻ എന്നാണ് ഗൂഗിൾ അമ്മാവൻ പറയണത്. നമ്മൾ അത് നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ വേറെ ആരും വഴി ചോദിച്ചു പോകാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഇവിടെ ഭയങ്കര മറാഠി അല്ലേ പറയാ. ഇത് കൃഷി നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കാണുന്നത്. നമ്മളങ്ങനെ നിർത്തണമൊന്നുമില്ല കേട്ടോ എവിടെയും. അത് കാരണം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണമെന്ന് എനിക്കറിയില്ല, കാരണം നിർത്തണമെങ്കിൽ അത് അത്ര ശരിയല്ലല്ലോ, സേഫ് അല്ല. ഇത് ഇവിടുത്തെ ഒരു മറാഠി മീഡിയം ഒരു സ്കൂളാണ്. ഇവിടെ ഒരു വില്ലേജിൽ തന്നെയുള്ളൊരു സ്കൂളാണ് കേട്ടോ.
എത്ര ക്ലാസ് വരേണ്ടെന്ന് ഇവിടെ മറാഠിയിൽ എഴുതി വെച്ചാണ്. എനിക്ക് ഇവിടെ തിരിയണില്ല, എനിക്ക് മറാഠി അറിയില്ല. അപ്പോൾ അത് നമുക്ക് എത്രാം ക്ലാസ് ഹൈസ്കൂളൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, കാരണം ഇവിടെ റിസൾട്ടിൻ്റെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്കൂളാണ്. ഞാൻ പറഞ്ഞില്ലേ ഫെസിലിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഒന്നും കിട്ടാത്തൊരു നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഉള്ളിലോട്ടാന്ന് തോന്നും, പക്ഷേ ഭയങ്കര ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഭയങ്കര ഫെസിലിറ്റീസ് എന്നാൽ അത്യാവശ്യം വേണ്ട ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. പിന്നെ ഗാവിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമ്മൾ മോളൊന്നും അന്വേഷിച്ചാൽ കിട്ടില്ലല്ലോ. ചെറിയ ചെറിയ ആവശ്യത്തിനുള്ള പച്ചക്കറി പലചരക്ക് കടകളൊക്കെ ഉണ്ട്, മെഡിക്കൽ സ്റ്റോറുണ്ട്, അത്യാവശ്യം കണ്ട്. ഇവിടുത്തെ വീടുകളുണ്ടോ ഇവിടെ ഇങ്ങനെ എന്തിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില സ്ഥലത്ത് ഇങ്ങനെ രണ്ട് മൂന്ന് നിലയുള്ള ഒരു വീടുണ്ടാവും, അതിൽ രണ്ട് മൂന്ന് ഫാമിലീസ് അങ്ങനെ ഉണ്ടാവും, ചില ഒറ്റപ്പെട്ട വീടുകളുണ്ട്. ഇനി ഇവിടെയും ഫ്ലാറ്റുകൾ പണിയുണ്ട് കേട്ടോ. ഭാവിയിൽ ഇതും ഡെവലപ്പായിട്ട് വലിയ സ്ഥലങ്ങളൊക്കെ ആവും, കാരണം ഇവിടെയും ഫ്ലാറ്റുകൾ ഇഷ്ടംപോലെ പണി ഇത് വരുന്നുണ്ട് ഇവിടെ. ഒരു ഡാം പോലെ, ഡാമല്ല ഒരു ബണ്ട് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. അതിൻ്റെ മുമ്പിലാണ് ഈ ഫ്ലാറ്റ് പണിയണത്. ഈ പോസ്റ്ററൊക്കെ വെക്കുമ്പോൾ നല്ല രസമാണ്. നല്ലൊരു ലോക്കൽ ഐ മീൻ ഇവിടുത്തെ ഒരു നാടൻ ഡ്രസ്സിട്ടുള്ള ഒരു അമ്മമാരെ കണ്ടില്ലേ, മറാഠികളുടെ സാരി എടുക്കുന്ന സ്റ്റൈലെല്ലാം ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ. ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക നമ്മൾ കാണാത്തവർക്ക് ഇത് കാണുമ്പോൾ ഒരു വെറൈറ്റി കാഴ്ചയാണ് കേട്ടോ. ശരി, കാണേണ്ട സ്ഥലമാണ്, കാരണം മുംബൈയിൽ തിരക്ക് മാത്രമല്ല കാണേണ്ടത്. അങ്ങനെ നമ്മൾ നാലും കൂടി കവലയിലെത്തി, നമ്മളുടെ നാട്ടിലെ കവല എന്ന് പറയുന്ന പോലത്തെ ഒരു സ്ഥലത്തെത്തി. അവിടെ നമുക്ക് പോകേണ്ട ഡയറക്ഷൻ അനുസരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പത്തുന്ന് വിചാരിച്ച് നോക്കിയിരിക്കുകയാണ്. ഇവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഒരു ആകാശാര്യൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാമിലി റിസോർട്ടുണ്ട്. നമ്മളീ പോണ വഴിയിൽ നമുക്ക് അതും കാണാം. റിസോർട്ടിൻ്റെ ഉള്ളിലേക്കൊന്നും പോകണില്ല, പുറത്ത് ഉണ്ടോ. ഇതാണ് ആ റിസോർട്ടിൻ്റെ ഗേറ്റ് കേട്ടോ, ആകാശാര്യൻ എന്നാണ് പേര്. അങ്ങനെ കാടും മേടും മലയും ഒക്കെ കടന്നു എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ്, കാരണം ശരിക്കും ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു ഫീലാണ്. കണ്ടോ, നമ്മൾ നേരെ മലയൊക്കെ കാണാണ്ട് നല്ലൊരു എന്താ പറയുക, അങ്ങനെ ഒരു ഈവനിങ് സമയമായ കൂടെ ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റും നല്ല ക്ലൈമറ്റ്. ഇത്ര പ്രത്യേകിച്ച് ഇത്ര നാളെ ഇനിയിപ്പോൾ ഞാൻ വീടിൻ്റെ ഉള്ളിലിരുന്ന കാരണം ഈ കാറ്റൊക്കെ കിട്ടുമ്പോഴുണ്ടല്ലോ, എൻ്റെ ദൈവമേ നല്ല ഒരു പ്രത്യേക സുഖം തോന്നുന്നു. ഒന്ന് നാടെത്തിയൊരു ഫീല് തോന്നുന്നുണ്ട് എനിക്ക്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത്ര നേരം ബൈക്കിലിരുന്ന് ഞങ്ങൾ അവസാനം ഒരു സ്ഥലത്തൊന്ന് ഇറങ്ങാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാഴ്ച തന്നെയാണ് കേട്ടോ. അത്രയും നല്ല ഒരു കാഴ്ചയാണ് കാണുന്നത്. ചുറ്റും ഇങ്ങനെ മലകൾ, ഒരു മഞ്ഞുമൂടി കിടക്കണ പോലത്തെ ഒരു ഫീലും, കാരണം ഈവനിങ് അല്ലേ. ഒരു ശരിക്കും അങ്ങനെ ഒരു ഫീലാണ് കേട്ടോ, വേറെ ഏതൊരു ദേശത്തെത്തിയൊരു ഫീലാണ്. നമ്മൾ ഈ സിനിമകളിലൊക്കെ പാട്ട് സീനിൽ കാണില്ല, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇറങ്ങാതിരിക്കാൻ തോന്നിയില്ല. അമ്മണൂനാണെങ്കിലും ഇത് കണ്ടിട്ട് അങ്ങോട്ട് ഓടി നടക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് വലിയവർക്ക് തന്നെ എത്ര നേരമുള്ള വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ സ്ഥലം കാണുമ്പോൾ ഒന്ന് ഓടാൻ തോന്നും, പിന്നെ പറയണ്ടല്ലോ. സത്യത്തിൽ ഇത് ഭയങ്കര അവിശ്വസനീയമായ ഒരു കാഴ്ചയാണ് കേട്ടോ. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ, ബോംബെയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലം കാണാൻ കിട്ടുന്നു. ഓക്കെ, സത്യത്തിൽ ബോംബെ മാത്രം അത്ര ബിസിയുള്ളൂ, മഹാരാഷ്ട്രേൻ്റെ ഒട്ടുമിക്ക ഭാഗവും ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. ഇതതിലേപോലത്തന്നെ ഒരു ഗാവാണ്, വില്ലേജ് ആണ്. അപ്പോൾ നോക്കൂ എത്ര ബ്യൂട്ടിഫുൾ അല്ലേ, ശരിക്കും നല്ല മലയും നല്ല ഗ്രീനറി ഒക്കെ ആയിട്ടല്ലേ, അടിപൊളി സ്ഥലം. അമ്മണിക്കുട്ടി നല്ല കാര്യമായിട്ട് തന്നെ എൻജോയ് ചെയ്യേണ്ട സ്ഥലം കേട്ടോ. കാരണം ഈ വീടിൻ്റെ ഒന്നാമത് നമ്മൾ ഈ ലോക്ക്ഡൗണൊക്കെ കാരണം വീടിൻ്റെ പുറത്തിറങ്ങാണ്ട് നമ്മൾ സൊസൈറ്റീൻ്റെ ഉള്ളിൽ പോലും നടക്കാൻ ഇറങ്ങാറില്ല. അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഓടാനും ചാടാനും ഇത്രയും സ്ഥലം കണ്ടപ്പോഴുള്ള എൻ്റെ എക്സൈറ്റ്മെൻറ്റാണ്. അമ്മണു എങ്ങനെയുണ്ട് സ്ഥലം, എങ്ങനെയുണ്ട് അച്ഛ അവിടെ ഉണ്ട് സ്ഥലം, എങ്ങനെയുണ്ട് അമ്മണു, സൂപ്പറാ? കുറേ എന്താ പറയുക വെള്ളമുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനെ പുഴയല്ല, ഇന്നെന്താ പറയാമെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ.
ശരിക്കും അമ്മണിക്കുട്ടി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര നാളാ വീടിൻ്റെ ഉള്ളിലിരുന്നിട്ടേ ഫ്ലാറ്റല്ല ഒന്നാമത് നമ്മുടെ നാടത്തെ വീടൊക്കെയാണ് നമ്മൾ മുറ്റത്തേക്കെങ്കിലും ഇറങ്ങാം, ഇവിടെ ആ ഓപ്ഷനും ഇല്ലല്ലോ. ഇതൊക്കെ അത്ര നാളിരുന്നിട്ട് ഇവിടെയൊക്കെ അവൾക്ക് അടങ്ങി കിട്ടുന്നില്ല, അവളെ അവൾ ഓടി നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. സൽമാൻ ഖാൻ്റെ ഫാം ഹൗസിൻ്റെ ഗേറ്റാണ് കേട്ടോ ആ കാണുന്നത്. അവിടെ ബോഡി ഗാർഡോ വാച്ച്മാനോ എന്തോ ഉണ്ട്. അർപ്പിത ഫാം, അർപ്പിത എന്ന് പറയുന്നത് സൽമാൻ ഖാൻ്റെ സിസ്റ്ററിൻ്റെ പേരാണ് കേട്ടോ. അപ്പോൾ ഈ ഫാം ഹൗസിൻ്റെ പേര് അർപ്പിത ഫാംസ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റുള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റില്ല. ഈ ലോക്ക്ഡൗൺ സമയത്ത് മുഴുവൻ സൽമാൻ ഖാൻ ഫാം ഹൗസിലുണ്ടായിരുന്നെന്നാണ് പറയണത് കേട്ടോ. ഇപ്പം ഉണ്ടാവില്ല, ഇപ്പോൾ ഇത് അൺലോക്ക് വന്നപ്പോൾ പോയിട്ടുണ്ടാവും. ഇതാണ് അതിൻ്റെ ചുറ്റും കാടാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു പ്ലേസാണിത്. അതിൻ്റെ ഉള്ളിൽ ചുറ്റും കാട്, നമുക്കൊന്നും കാണില്ല. ആ ബിൽഡിങ് മാത്രമല്ലാണ്ട് വേറെ ഒന്നും കാണില്ല. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ എന്താള്ളേ നമുക്ക് നോക്കാം കേട്ടോ. ഓ എന്താ ഗ്രീനറി നോക്കി, ഫുൾ പച്ച 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 മാത്രമേ കാണാറുള്ളൂ. എന്ത് രസമാണ് കാണാനായിട്ട്. എന്തായാലും സൽമാനെ കണ്ടില്ല, സൽമാൻ്റെ ഫാം ഹൗസ് കണ്ടു. ഇവിടെ വന്നപ്പോൾ തൊട്ട് പറയുന്നുണ്ടായിരുന്നു ആളാളുടെ ബർത്ത്ഡേക്കൊക്കെ ഇവിടെ വന്നിട്ട് ഫാൻസിനെല്ലാം കാണലൊക്കെ ഉണ്ട് അത്രേ. എന്തായാലും നമ്മൾ ഫാം ഹൗസ് കണ്ടു, സംതൃപ്തിപ്പെടാം. സൽമാൻ്റെ ഫാം ഹൗസിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു ആ ഒരു ഏരിയ ആണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ബാക്കിലോട്ട് എന്താണെന്നാണ് നോക്കണേ കേട്ടോ. ബാക്കിലോട്ട് എന്തോ എനിക്ക് ഇവിടെ നിന്ന് കണ്ടപ്പോൾ എന്തോ പുഴ മാതിരി എന്തോ ഒരു ഇത് കേട്ട് തോന്നി. ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പോയി നോക്കാം എന്താന്ന്. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഇവിടെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മൾ വെറുതെ ആൾ ഇവിടേക്ക് വന്നിട്ട് ഫാം ഹൗസ് കഴിച്ചിരിക്കണല്ലേ. ഇവരൊക്കെ സംബന്ധിച്ചോളം ഇന്നും ഈ സെലിബ്രിറ്റീസ് അല്ലേ, ഫാൻസും മീഡിയാസും എല്ലാ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വന്നിട്ട് ഇരിക്കാനൊക്കെ തോന്നും. ഓക്കെ, ഇതൊരു ബണ്ട് പോലത്തെ സാധനമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ കുറേ ബണ്ട് പോലത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഒരു ചെറിയ ആൾക്കൊക്കെ വിചാരിച്ച ചെറിയൊരു ബോട്ടിക്കൊക്കെ വേണമെങ്കിൽ നടത്താം. പക്ഷേ എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ശരിക്കും പേടിയായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു നിഗൂഢത പോലെ തോന്നി. നമ്മുടെ ആര്യ വേപ്പിൽ കഴിക്കണ വേപ്പ് നീമും, അതിൻ്റെ വലിയ മരമാണ്. അപ്പോൾ സമയം നമ്മളുടെ ഒരുപാട് വൈകി, നമുക്ക് വീടെത്താനായിട്ടുള്ള സമയമായി, സന്ധ്യയായി, ഇരുട്ടാവും മുമ്പ് വീടെത്തണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് കാഴ്ചകൾ ക്ലിയറായിട്ട് കാണിച്ചു തരാൻ പറ്റിയില്ല, കാരണം നമുക്ക് ഒരുപാട് സ്ഥലത്ത് നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് പക്ഷെ എന്നാലും നല്ലൊരു കുറച്ച് നല്ല കാഴ്ചകൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.